അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാനിന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിതിന് മുമ്പൊരു ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടിരുന്നു. അതിൽ മെയിനായിട്ട് ഷോപ്പിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഉമ്മമാരെയും കൊണ്ട് ഒന്ന് ഷോപ്പ് ചെയ്യണതും മറ്റൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ ലുലുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാസത്തിലൊരിക്കലേ ഇങ്ങനെ ലുലു പോയി പർച്ചേസ് ചെയ്യാറുള്ളൂ എന്ന് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ നൈറ്റിലാണ് പോവാറുള്ളത്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ആകെ മാറിയിട്ടുണ്ട്, നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ആകുമ്പോൾ കൂടുതൽ തണുപ്പ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു 3:30 ടൈമിൽ ഇറങ്ങിയത്. അതുമാത്രമല്ല, റെൻകാക്കില്ലാതെ തനിച്ചാണല്ലോ ഷോപ്പിങ്ങിന് പോണത്. അപ്പോൾ ഒരുപാട് നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇറങ്ങിയത്. റെൻകാക്ക് ഇതുവരെ നാട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. റെൻകാക്ക് വന്നിട്ട് പർച്ചേസിങ്ങിന് പോകണമെന്നും എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ സാധനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞതുകൊണ്ടും പിന്നെ റെൻകാക്ക് പറഞ്ഞു വിരൽ കുറച്ച് നീണ്ടു പോകും, അതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്യണ്ടെന്നും പറഞ്ഞു ടാക്സി പിടിച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ തേഴ്സ്ഡേ ഫ്രൈഡേ ലീവ് ആകുമ്പോൾ തേഴ്സ്ഡേ ആണ് വരാറുള്ളത്. ആ ടൈമിൽ നല്ല തിരക്കുമായിരിക്കും. ഇന്നാലും അന്നത്തെയൊക്കെ അപേക്ഷിച്ച് തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഉമ്മയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പുറത്ത് പാർക്കിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് കറങ്ങാൻ മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ആയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ അമ്മുവിനും ആനിക്കൊക്കെ ഭയങ്കര എന്തോ നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അവരെ ഓർത്തിട്ടാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഈ തണുപ്പായതുകൊണ്ട് ഓരോ അസുഖങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ പോവാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബോറടിയായിരുന്നു ഇങ്ങനെ റൂമിലിരുന്നിട്ട്. ഇവിടെ അമ്മുവിനെയും കൊണ്ട് വന്നാൽ അമ്മുവിനെ നോക്കാനായിട്ട് ഒരാൾ നിൽക്കണം. കാരണം അവൻ എല്ലാ സാധനവും ഓരോ സാധനങ്ങളായിട്ട് വലിച്ചിടൽ തുടങ്ങും. അതുകൊണ്ട് റെൻകാക്ക ഉള്ള സമയത്ത് റെൻകാക്ക അവനെ നോക്കാൻ തന്നെ നിൽക്കലായിരുന്നു. ഞാനായിരുന്നു ഓരോ സാധനവും പർച്ചേസ് ചെയ്ത് എടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് റെൻകാക്ക ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മയും കുഞ്ഞമ്മയൊക്കെ അവനെയും കൊണ്ട് നല്ല ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. അവർ രണ്ടു പേരും അവനെ നോക്കാനായിട്ട് അവൻ്റെ കൂടെ തന്നെ നടക്കുകയായിരുന്നു. അവനെ ഓരോ സ്ഥലത്തും അങ്ങനെ ഓടി നടക്കും, ഓരോന്ന് അങ്ങനെ വലിച്ചിടും. അവൻ്റെ പിന്നാലെ ഓടന്നെയായിരുന്നു ഉമ്മാക്കും അനിയത്തിക്കൊക്കെ പണി. അവനെയും കൊണ്ട് വന്നാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പർച്ചേസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാരണം ലാസ്റ്റൊക്കെ ആകുമ്പോൾ അവന് കരച്ചിലായി വാശിയായി അങ്ങനെയാവും. നമ്മൾ ലിസ്റ്റൊക്കെ എഴുതിയിട്ടാവും വന്നിട്ടുണ്ടാകുക. പക്ഷെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കില്ല. വേഗം പോയാൽ മതി എന്നുള്ളൊരിതിൽ വേഗം പർച്ചേസ് ചെയ്ത് പോകാനാണ് നോക്കുക. പിന്നെ ഉമ്മയൊക്കെ പറയും അവരെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ അവരാകെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുന്ന ടൈം നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വരുമ്പോഴും അല്ലെങ്കിൽ അടുത്തൊരു കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോഴും ഇങ്ങനെ പാർക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് അവരാകെ ഒന്ന് പുറത്ത് ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് ഞാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, അവരെയും കൊണ്ട് തന്നെ പോരാറുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഡിന്നർ സെറ്റുകളൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒരു 3-4 പ്ലേറ്റൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിയായിരുന്നു. ഇനി റൂമിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെ ഒരുപാട് പ്ലേറ്റൊന്നും റൂമിൽ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടില്ല. ഇങ്ങനെ ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണ് ഒരുപാട് ആളുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അത് ഒരു 5 എടുത്തിരുന്നു. അങ്ങനെ മന്ത്ലി ഞാൻ ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഞാൻ കൂടുതലും ലുലുവിൻ്റെ സാധനങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ലുലുവിൻ്റെ സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ എത്ര ഷെഡ്യൂൾ ചെയ്ത് വന്നാലും ലിസ്റ്റ് ചെയ്ത് വന്നാലും ഓരോ സാധനങ്ങൾ ലുലുവിൻ്റെത് തപ്പി പിടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈമാവും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മു ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഓടിക്കളിച്ചിരുന്നു. ഇപ്പോൾ ഉമ്മ പിടിച്ചിട്ട് ആ ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ട്. അവനങ്ങനെ ഒരുപാട് നേരമൊന്നും അതിലിരിക്കില്ല. അപ്പോൾ ലേസൊക്കെ ഒന്ന് കൊടുത്തപ്പോൾ അതും തിന്നങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ഓടും.
ഇത് യോഗേർട്ട് മിൽക്ക് അതുപോലെ ചീസൊക്കെ വെക്കുന്ന സെക്ഷനാണ്. അപ്പം ഞാൻ അവിടുന്ന് ഒരു തൈരിൻ്റെ ബോട്ടിൽ എടുക്കുമായിരുന്നു. ഇവിടുത്തെ തൈര് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, കാരണം നല്ല കട്ട തൈര് തന്നെ ആയിരിക്കും, പക്ഷെ ഒട്ടും പുളി ഉണ്ടാവില്ല, ഒരു മധുരക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരുവിധം സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ട് വരും. ഇവിടെയാണ് ഒരുപാട് ടൈം പിടിക്കുക, കാരണം നമ്മൾ ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ എടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കി കേടുകൂടാതെ നോക്കിയെടുക്കണം. അങ്ങനെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഓരോന്നും കേടില്ലാത്തത് നോക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ കുറച്ച് കവറ് കൈ പിടിച്ചിട്ടാണ് അങ്ങനെ ഓരോന്ന് എടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ കവറെടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു ടൊമാറ്റോ കണ്ടു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കാണുകയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോസ് ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ടൊമാറ്റോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ എഴുതിയിട്ടുള്ളത് ജെറി ടൊമാറ്റോസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ സെക്ഷനിലൊക്കെ ഇന്ന് വളരെ തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾ തേഴ്സ്ഡേ വരുന്ന സമയത്ത് ഈ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഉമ്മാനെയും കുഞ്ഞമ്മാനെയും അമ്മോനെയും വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു ഭാഗത്ത് അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഓരോന്നായിട്ടും എടുക്കാൻ വന്നിട്ടുള്ളത്. അവർക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അമ്മനോനെയും കൊണ്ട് ഇങ്ങനെ തള്ളി വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നാൽ മതി, ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അതിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞതായിരുന്നു. ഈ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ നമ്മൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് എത്ര കിലോ അല്ലെങ്കിൽ എത്രയാണെന്ന് അതിന്മേ ഇവർ ബില്ലടിച്ചിട്ട് അതിന്മേ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ എല്ലാം ഒന്ന് ബില്ലടിക്കുമ്പോൾ അവിടെയും കാണിച്ചു കൊടുക്കണം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിൽക്കണം. ഇന്നൊന്നും ഒരുപാട് തിരക്കില്ലാത്തതുകൊണ്ട് ക്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അവന് ലേസൊക്കെ തിന്ന് കുഴങ്ങിയിരിപ്പാണ് കേട്ടോ. അവനിങ്ങനെ ഒരു പാക്കറ്റ് ലേസൊക്കെ തിന്നാൽ പിന്നെ എന്താ പിന്നെ വേണമെന്ന് പറഞ്ഞ് കരയുമെങ്കിലും പിന്നെ തിന്നൊന്നുമില്ല, പിന്നെ ഓരോന്നോരോന്നായിട്ട് നിലത്തേക്ക് അങ്ങനെ പെറുക്കിയിടാറാണ്. അങ്ങനെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലെ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഈ സെക്ഷനിലും തിരക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് ഫിഷ് നോക്കാനും നമുക്ക് ബില്ലടിക്കാനും ഒക്കെ പറ്റി. ഈ ഫിഷിൻ്റെ സെക്ഷനിൽ പോകുന്നിടത്തൊക്കെ ഒരുപാട് കേക്ക് ഐറ്റംസ് വെച്ചിരുന്നു കേട്ടോ, കാരണം ക്രിസ്മസൊക്കെ ആവാറായിട്ടുണ്ട്. വെറൈറ്റി വെറൈറ്റി ഒരുപാട് കേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിനൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഈ സ്ട്രോബെറി അങ്ങനത്തെ ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയായിരുന്നു, അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. ഈ ഫിഷൊക്കെ വെക്കുന്ന സെക്ഷനിൽ ആ ഭാഗത്ത് തന്നെയാണ് ഈ ബീഫ് മട്ടൺ അതുപോലെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിക്കൻ എടുത്തിട്ട് ഫിഷിന് പറയാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ഇങ്ങനെ എടുക്കാൻ പോവായിരുന്നു. ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെ ബോക്സിലായിട്ട് സ്കിന്നോട് കൂടിയിട്ടാണ് ഇങ്ങനെ വെക്കാറുള്ളത്. ഇങ്ങനെ ഓരോ ബോക്സിലായിട്ട് ഇതിൻ്റെ എക്സ്പയർ ഡേറ്റും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓഫറുള്ള ഫ്രഷ് ചിക്കനൊക്കെ ഇങ്ങനെ ഡേറ്റ് അതിൽ പ്രത്യേകം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. പല ടൈപ്പിലുള്ള ബോക്സസ് ഉണ്ടാവും, ലെഗ് പീസ് മാത്രമുള്ള ബോക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും ഉണ്ടാവും, അതുപോലെ തന്നെ വോൾ ചിക്കനും നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അങ്ങനെ ചിക്കൻ്റെ രണ്ട് ബോക്സ് എടുത്തിട്ട് പിന്നെ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഇന്ന് ഞാൻ എന്ന് എടുക്കുന്നത് പോലെ തന്നെ കുറച്ച് സാഡ്രിനും അതുപോലെ തന്നെ സുൽത്താൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും കിളിമീൻ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കൂന്തൽ കണ്ടപ്പോൾ കുറച്ച് കൂന്തളും കൂടി എടുത്തിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് കൂന്തൽ. റെൻകാക്ക കൂന്തൽ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ റെൻകാക്ക ഏതായാലും ഇല്ലാത്തത് കൊണ്ട് ഉമ്മാക്കും അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കൂന്തൽ കുറച്ച് എടുത്തു. പിന്നെ കിങ് ഫിഷിൻ്റെ തല മാത്രം ഇങ്ങനെ ബോക്സിലായിട്ട് വെച്ചത് ഞാൻ കണ്ടു. ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ തല വറ്റിച്ചത് അതും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബില്ലടിക്കാനായിട്ട് ഓരോ സാധനങ്ങൾ ഞാൻ അതിമേക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. ഇതിങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ബില്ലടിച്ചതിന് ശേഷം വീണ്ടും ട്രോളിയിലോട്ട് തന്നെ ഇടണം. കൂടുതൽ ടൈമിലും ഈ സ്റ്റാഫ് കുറവാകുമ്പോൾ നമ്മൾ തന്നെ ഇതിങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ബില്ലടിച്ചാൽ ഓരോ കവറിലാക്കിയിട്ട് നമ്മൾ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും.
ഇനി ഇത് ബില്ലടിച്ചതിന് ശേഷം ഞങ്ങൾ ലുലുവിൻ്റെ മുകളിലത്തെ ഫ്ലോറിലും കൂടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. മുകളിലത്തെ ഫ്ലോറിൽ മെയിനായിട്ട് ചപ്പൽസ്, ഇലക്ട്രോണിക്സ്, മൊബൈൽസ് അങ്ങനത്തെ ഐറ്റംസും അതുപോലെ ടോയ്സ്, ബാഗ്സ്, ഡ്രസ് ഐറ്റംസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഉമ്മയൊക്കെ ഒന്ന് ആദ്യമായിട്ട് വരല്ലേ, അപ്പോൾ മുകളിലൊക്കെ ഒന്ന് കാണിക്കും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് വന്നതാണ്. മെയിനായിട്ട് എനിക്കൊരു ട്രൈപോഡ് മേടിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ ഉള്ള ട്രൈപോഡ് ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ ട്രൈപോഡ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കായിരുന്നു. ഡ്രസ് ഐറ്റംസൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിലത്തെ അത്ര ഭംഗി എനിക്ക് ഇവിടുത്തെ ഡ്രസ്സുകളൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിതിൻ്റെ മുമ്പും ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ വന്നിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമാവാത്തതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് ഡ്രസ് ഐറ്റംസും കൂടുതലും പെൺകുട്ടികൾക്കുള്ള ഡ്രസ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളത്. പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഹെയർ ബാൻഡിൻ്റെ സെക്ഷനിൽ ഞങ്ങളിങ്ങനെ ഒന്നങ്ങനെ നോക്കിയായിരുന്നു. കുഞ്ഞാമ്മാൻ്റെ മോക്ക് അമ്മുവിൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ, അപ്പോൾ അവൾക്ക് ഒരു ഹെയർ ബാൻഡൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഹെയർ ബാൻഡ്സൊക്കെ നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ്സും ക്ലിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഐറ്റംസിനൊക്കെ നമ്മൾ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിലത്തെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊന്നും മേടിക്കില്ല, അത്രക്കും റേറ്റ് ആയിരിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ടാവും. ഇത് ബാഗിൻ്റെ സെക്ഷനാണ്, നല്ല ഭംഗിയുള്ള വെറൈറ്റി ബാഗുകളുണ്ടായിരുന്നു കേട്ടോ. അമ്മു ഈ സമയത്തൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ, അവനൊന്ന് ഉച്ചക്ക് ഉറങ്ങാത്തോട്ട് തന്നെ ഈ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ല ഓടിക്കളിച്ച് ഇതൊക്കെ വലിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോയി നോക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കുർത്തീസും പലാസോ പാൻസൊക്കെ ഒന്ന് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സത്യത്തിൽ ഇതിലൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ, ആ റേറ്റിനനുസരിച്ചുള്ള ഒരു ഭംഗിയുള്ള ഡ്രസ്സും അതിന് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഡിഫറെൻറ്റ് സാരി സെക്ഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ലഹങ്കകളും അതൊക്കെ അവിടെ കാണാൻ പറ്റി. ഇവിടെ നിന്നും പിന്നെ ഞങ്ങൾ പർദ്ദയൊക്കെ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ട് പർദ്ദയുടെ സെക്ഷനിലോട്ട് പോയി. പർദ്ദാസിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി പർദ്ദാസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി നോക്കി എടുത്താലേ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു പർദ്ദ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്നാലും നമുക്ക് കാര്യമായിട്ട് ടൈമാണ് വേണ്ടത്, ഒരു തിരക്കുമില്ലാതെ നല്ല സാവധാനം ഓരോന്ന് തിരഞ്ഞെടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പർദ്ദാസും അതുപോലെ എല്ലാ ഐറ്റംസും കിട്ടും. നമ്മൾ തിരക്കിൽ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം സാവധാനം ഓരോന്ന് തിരഞ്ഞെടുത്താൽ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഏതായാലും ഇവിടെ കണ്ട പർദ്ദാസ് ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ചില പർദ്ദാസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു, അതിൽ ഒരു പർദ്ദ എനിക്ക് ഇഷ്ടമായിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയിരുന്നു. പക്ഷേ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഉമ്മാക്കും ഉമ്മാൻ്റെ അനിയത്തിക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്കങ്ങനെയാണ് കേട്ടോ, അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തതേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ, അവർക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പം ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു പർദ്ദ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു. സത്യത്തിൽ ഉമ്മാക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു, എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പർദ്ദാസൊക്കെ ഉമ്മ അങ്ങനെ കാണിച്ചു തരായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ അടിയിലുള്ള ഞെറിവുള്ള പർദ്ദാസൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല.
എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുൾ ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്ക് പർദ്ദയാണ് എനിക്കിഷ്ടം. എങ്കിലും ഫുള്ള് നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ബ്ലാക്ക് ആവാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പർദ്ദയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സിൽ എനിക്കിങ്ങനെ ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് വരുന്നത്, വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് വരുന്നത്, ബ്ലാക്കും വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ കൂടുതലും അങ്ങോട്ടാണ് കണ്ണു പോകാറുള്ളത്, അതുപോലെ തന്നെ റെഡ് കളറിലോട്ടും പോകാറുണ്ട് കേട്ടോ. ഈ ഒരു പർദ്ദ കണ്ടില്ലേ, ഈ ഒരു പർദ്ദ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഒരുപാട് പർദ്ദാസ് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, നോക്കി നിന്നാൽ നമ്മൾ സമയം പോണ അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ടാക്സിക്കാരന് പർച്ചേസിങ് കഴിയുന്നതിൻ്റെ ഒരു 1 hour മുമ്പ് വിളിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കഴിയാനായി എന്നുള്ള ഒരു ഇതിൽ അയാൾക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനൊന്നും പറ്റിയില്ല, അവർ പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ വേഗം നോക്കി താഴേക്ക് പോകാനാണ് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പർദ്ദയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. ഉമ്മാക്കും കുഞ്ഞാമ്മാക്കും ഒന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സ്കെൽറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും അത് എനിക്ക് നല്ല ലൂസായിരിക്കും, ലെങ്ത്തൊക്കെ കൂടുതലായിരിക്കും. അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കറക്റ്റ് സൈസിന് കിട്ടില്ലല്ലോ. അപ്പം ഞാനിതൊന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് നിൽക്കുന്ന സമയത്ത് ഡ്രൈവർ താഴെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ബില്ലടിച്ചിട്ട് പിന്നെ വേറൊന്നും നോക്കാൻ നിന്നില്ല, ബില്ലടിച്ചിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. താഴെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് വെക്കാനായിട്ട്. നമ്മൾ ഇതിവിടെ വെച്ച് പോയാൽ സേഫായിട്ട് അവർ നോക്കിക്കോളും. അവർ നമ്മൾ ആദ്യമേ ഒരു നമ്പർ ക്ലിപ്പ് ചെയ്ത് വെക്കും, അവർ നമ്പർ നമ്മുടെ കയ്യിലും തരും. വന്നെടുക്കുന്ന സമയത്ത് ആ നമ്പർ അവരെ കയ്യിൽ കൊടുത്താൽ നമുക്കിങ്ങനെ നമ്മളെ സാധനങ്ങൾ എടുത്ത് പോന്നാൽ മതി. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു ഏകദേശം 7:45 ആയിട്ടുണ്ട്. ഞങ്ങളൊരു 3:30 ആയപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ ഡ്രൈവർക്ക് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ വന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി വന്ന് നിന്നിട്ട് പോകണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അമ്മു നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഡ്രൈവർ അവിടെ തന്നെ കാറും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് കാറിൽ കയറി തിരിച്ചു പോരുകയാണ്. പോരുന്ന സമയത്ത് ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഓരോന്ന് ഇങ്ങനെ ഉമ്മാക്കൊക്കെ ഒന്ന് കാണിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ ലുലു എന്ന് പറയുന്നത് ഞങ്ങളുടെ റൂമിൽ നിന്നും കുറച്ച് ലോങ് ആയിട്ടുള്ള ലുലു ആണ്, മുറബ്ബ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലുലു ആണ്. ഞങ്ങൾ റൂം എന്നുള്ളത് അക്കീക്ക് എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ അടുത്തൊരു ലുലു ഉണ്ട്, പക്ഷേ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലുലു. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാറിലിരുന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണത്തെ ചാർജൊക്കെ ഒന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫായി. അപ്പോൾ റൂമിൽ വന്നിട്ട് പിന്നെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ റൂമിൽ എത്താനായ സമയത്ത് തന്നെ ആ വിൻ്റർ വണ്ടലയൊക്കെ ഒന്ന് ഉമ്മാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ റെൻകാക്ക് വന്നിട്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് തന്നെ ഒന്നിനും പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ഒരുപാട് ലോങ്ങായി പോയിട്ടുണ്ട്.
ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങൾ മടുപ്പിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം കൂടി, എൻ്റെ ഈ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.